ഇവിടെ ഏഷ്യാനെറ്റിലെ കമലേഷ് ചോദിക്കുന്ന ചോദ്യം, തിരുവനന്തപുരം സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതി സ്വപ്ന സുരേഷിന് ഐ ടി സെക്രട്ടറിയുമായി ബന്ധമുണ്ടെന്നാണ് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ്റെ ആരോപണം. ഈ സംഭവം അങ്ങയുടെ ശ്രദ്ധയിൽപ്പെട്ടോ? സ്വപ്ന പല കേസുകളിലും ഉൾപ്പെട്ടിട്ടും അവരെ ഐ ടി വകുപ്പിൽ നിയമിച്ചതിൽ ദുരൂഹതയുണ്ടെന്നും ആരോപണമുണ്ട്. ഇന്നലെ സ്വർണം പിടിച്ചപ്പോൾ കസ്റ്റംസിന് പോയ ആദ്യ കോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നാണെന്നും സുരേന്ദ്രൻ ആരോപിക്കുന്നു. എന്താണ് പ്രതികരണം? ഇതിൽ നമ്മുടെ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ഏറ്റവും വലിയൊരു സ്വർണ്ണക്കടത്താണ് നടന്നത് എന്നത് നമ്മുടെ എല്ലാ ശ്രദ്ധയിലുള്ള കാര്യമാണ്. അത് ഫലപ്രദമായി കണ്ടെത്താൻ കഴിഞ്ഞ, അതിന് നേതൃത്വം കൊടുത്ത ഉദ്യോഗസ്ഥരെ ആകെ ഈ ഘട്ടത്തിൽ അഭിനന്ദിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട പ്രതികളെക്കുറിച്ച് വ്യക്തമായ സൂചനകൾ അധികൃതർക്ക് ലഭിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ശരിയായ രീതിയിൽ തന്നെ അന്വേഷണം തുടരുന്നു. പ്രതികളെ കൃത്യമായി കണ്ടെത്താനും നിയമത്തിൻ്റെ കരങ്ങളിൽ കൃത്യമായി അവരെ ഏൽപ്പിക്കുന്നതിനും അന്വേഷണ സംഘത്തിന് കഴിയുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. പിന്നെ ഏതെങ്കിലും ഒരു കാര്യമുണ്ടായാൽ അതിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെയും മുഖ്യമന്ത്രിയൊക്കെ എങ്ങനെയെങ്കിലും പെടുത്താൻ പറ്റുമെന്ന് ചിലരിവിടെ ആലോചിച്ച് നടക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായാണ് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റിൻ്റെ ആരോപണം വന്നിട്ടുള്ളത്. അദ്ദേഹം മനസ്സിലാക്കേണ്ടത് ഈ കേസ് ഫലപ്രദമായി അന്വേഷിക്കുന്നത് കസ്റ്റംസ് തന്നെയാണ്. അത് കൃത്യമായി അന്വേഷിക്കുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ഇവിടെ അതുമായി ബന്ധപ്പെട്ട് ആരെങ്കിലും രക്ഷപ്പെടുന്നില്ല, സ്വാഭാവികമായും ഉണ്ടാകില്ല എന്ന് തന്നെയാണ് കരുതുന്നത്. അത്തരം ആളുകളെ നിയമത്തിൻ്റെ പരിധിയിൽ കൊണ്ടുവരിക എന്നതാണ് ഏറ്റവും പ്രധാനം. ഇത്തരം തെറ്റ് ചെയ്യുന്നവർക്ക് മറ്റ് ചില ദുരാരോപണങ്ങൾ ഉന്നയിച്ച് പരിരക്ഷ നൽകുന്ന സമീപനം ബി ജെ പി സംസ്ഥാന പ്രസിഡന്റിനെ പോലുള്ളവർ സ്വീകരിക്കരുത്. ആവശ്യമായ ജാഗ്രതയോടെ അന്വേഷണം മുന്നോട്ട് പോവുകയാണ്. അക്കാര്യത്തിൽ സംസ്ഥാന സർക്കാരിന് എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ മുഴുവൻ പിന്തുണയും അന്വേഷണ ഏജൻസിക്ക് സംസ്ഥാന സർക്കാരിൽ നിന്നുണ്ടാവുകയും ചെയ്യും. ഇന്ത്യൻ എക്സ്പ്രസിലെ പിന്നെ ഇതിൻ്റെ ഭാഗമായി പറഞ്ഞത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നാണ് ആദ്യത്തെ കോൾ പോയത്. ഇതാണ് ഞാൻ പറഞ്ഞത്, എന്ത് അസംബന്ധവും വിളിച്ചു പറയാൻ കരുത്തുള്ള നാക്കുണ്ടെന്ന് വെച്ച് എന്തും പറയുന്ന നില സ്വീകരിച്ചു പോകരുത്. അതൊന്നും പൊതുസമൂഹത്തിന് ചേർന്നൊരു കാര്യമല്ല. ഈ സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് എന്താണെന്ന് സംസ്ഥാനത്തിലെ ജനങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്. ഒരു തെറ്റ് ചെയ്തയാളെയും സംരക്ഷിക്കുന്ന ലാവണമല്ല മുഖ്യമന്ത്രിയുടെ ഓഫീസെന്ന് ഈ കഴിഞ്ഞ 4 വർഷക്കാലത്തെ പ്രവർത്തനത്തിലൂടെ ജനങ്ങൾക്ക് നല്ലതുപോലെ ബോധ്യമായിട്ടുണ്ട്. അത് കളങ്കപ്പെടുത്താൻ സുരേന്ദ്രൻ്റെ നാക്കുകൊണ്ട് സാധിക്കില്ല എന്ന് മാത്രമേ എനിക്ക് അദ്ദേഹത്തോട് പറയാനുള്ളൂ.